നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, എനിക്കൊരു അവധി ദിവസമാണ്. അവധി ദിവസമാണെങ്കിലാണല്ലോ നമ്മൾ സാധനം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു അവധി ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലണ്ടൻ ഒന്ന് വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഇപ്പോൾ ഞങ്ങളിത് കാർ പാർക്കിങ്ങിൽ വണ്ടിയിലാണ് കൊണ്ടിട്ടിട്ട് ഞങ്ങളിത് പോകുന്നു. അപ്പോൾ വെളിയിൽ നല്ല മഴയാണ്, എന്തായാലും വെളിയിലത്തെ സാഹചര്യം നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ടീത്താണ് കേട്ടോ, ടീത്ത് ശാലു, ശാലുവിൻ്റെയും ടീത്ത് തന്നെയും രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാവധി ദിവസം കിട്ടിക്കഴിയുമ്പം റീനുവിനും വീട്ടിൽ തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുവാണല്ലോ, കുഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയിട്ടിരിക്കുന്നവരണേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും കൂടി ഉള്ളപ്പം വീട്ടിലും കറങ്ങാൻ പോകാനൊക്കെ പുള്ളിക്കാരത്തി വലിയ ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മെയിനായിട്ട് വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷേ റീനുവിന് നേരെ ഓപ്പോസിറ്റാണ്, അവൾക്ക് കൂടുതൽ ഈ വെളിയിൽ കൂടെയൊക്കെ നടക്കുക, ട്രാവൽ ചെയ്യുക, സ്ഥലങ്ങൾ കണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് അവൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവൾ എന്നാൽ ലണ്ടൻ പോകാമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോവുക, പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക, വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചുമ്മാ പോയി നോക്കാം. വെറുതെ ഇടുന്ന സാധാരണ ജാക്കറ്റ് അല്ലേ, മഴയാകും നമ്മൾ ഓർത്തില്ലല്ലോ. That's not London Bridge. അങ്ങോട്ടാണോ? എന്നാ വലിയ ബിൽഡിംഗ് അല്ലേ. ശരിയാട്ടോ, ഇവിടെ എന്തായാലും പഴയ ബിൽഡിംഗ് അല്ലേ ശാലു. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ വല്ല ഇടിച്ചു പൊളിച്ചു കളഞ്ഞത്. സൂപ്പർ. ഭൂമി ഒരു മനുഷ്യനെ വെറുതെ കിടത്തില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ പിള്ളേർക്കും ഒരു സന്തോഷമാണ്, അവരും വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, വെളിയിലേക്ക് ഒന്ന് ഇറങ്ങി നടക്കുക, നാല് മനുഷ്യന്മാരെ കാണുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം എന്താ പറയുക, പപ്പാടി മമ്പിള്ളി, പപ്പാടി കൊടുത്ത് കവലയിലൊക്കെ പോയി, അങ്ങനെ എന്താ പറയുക, ഒരു അവർക്ക് എപ്പോഴും ആൾക്കാരെയും കണ്ട് ഒരു ഇതുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വീടിനകത്ത് തന്നെയാണ്, ആള് സ്കൂൾ പിള്ളേരാണ് സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ സാറ്റർഡേ സൺഡേ അവർക്ക് അവധിയാണ്. ഇപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ഒരു അവധി ഉള്ളപ്പോഴാണ് ഒന്ന് വെളിയിലൊക്കെ പോകാനും എന്താ പറയുക, ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ച് അവർക്കൊരു മനസ്സിന് ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പേര് മിസ്റ്റർ ബോംബെ എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, ഞങ്ങളങ്ങോട്ട് എന്തായാലും കയറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു നാലഞ്ച് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടിയൊക്കെ ഒരു ഫുഡിന് ചെറിയ റെസ്റ്റോറൻറ്റ് രീതിയിൽ ഒന്ന് ആക്കിയെടുത്ത് അവിടെ ഇഷ്ടംമാതിരി ആൾക്കാരൊക്കെ വന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ തുണിക്കടകൾ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ടു, അവിടെ എന്തൊരു ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ കയറിയിട്ട് ഞാൻ പറയുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളിത് മുന്നോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കണ്ട് നടക്കാനായിട്ട് ഒരു മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള വ്യക്തികളെയൊക്കെ ആൾക്കാരെ സംബന്ധിച്ചൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ ഒരവധി ദിവസമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് ചുമ്മാ എന്തെങ്കിലും ടി വി കാണുക, സിനിമ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ റീനോടൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ കറങ്ങി നടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഷോപ്പിംഗ് ഒന്നുമില്ല, പക്ഷേ അവൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയൊക്കെ നടക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഡ്യൂട്ടിക്കിടയ്ക്ക് ഫാമിലിക്ക് വേണ്ടിയും നമ്മൾ കുറേയൊക്കെ ടൈം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ശോകമായി പോകും. ഞാൻ ഇവിടുത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, കാരണം അത് ഇവിടെ നിൽക്കുന്നവർക്കറിയാം. കാരണം നമുക്ക് 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്, രാവിലെ ഒരു എന്താ പറയുക 7:30 ഡ്യൂട്ടി കയറിയ വീട്ടിൽ വരുമ്പോൾ നമ്മൾ 8:30 ആവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ജോലി വീട് ജോലി വീട് അങ്ങനെ ഒരു രീതിയിലുള്ള ലൈഫായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ശോകമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, കുടുംബം അതായത് കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു സന്തോഷം. അങ്ങനെ എന്തായാലും ഇന്നത്തെ യാത്രയുടെ മെയിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയാണ് കേട്ടോ. അതായത് ഒരു ഇടതടവില്ലാതെ മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മഴയൊന്ന് ശമിച്ച് നിൽക്കുവാണ് കേട്ടോ, പക്ഷേ എപ്പം വേണമെങ്കിലും മഴ പെയ്യാം, അതാണ്. പിന്നെ ഞങ്ങൾക്കിവിടെ വന്നിട്ട് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർക്കിങ്ങിന് 2 മണിക്കൂറത്തേക്ക് 20 പൗണ്ടാണ് കേട്ടോ. അത് ഭയങ്കര കൂടുതലാണ്, അത്രയൊന്നും സാധാരണ വരുന്നതല്ല. ഇപ്പോൾ ഞങ്ങളവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്താൽ എന്താ പറയുക, ചിലപ്പം 2 മണിക്കൂറത്തേക്ക് 1 പൗണ്ടൊക്കെയേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് വേറെ പാർക്കിങ്ങിന് വേറെ സ്ഥലമില്ല, അതാണൊരു വിഷയം. വീട്ടിൽ നിന്ന് പോരുന്ന ടൈമിൽ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മഴയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും കടകളെല്ലാം ക്ലോസ് ചെയ്തു, ഇനിയിപ്പോൾ അറിയില്ല, കാരണം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ് കേട്ടോ.
പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കടയെല്ലാം അടച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ ചിലയിടം മഴയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അതിശക്തമായ മഴയായിരുന്നു കേട്ടോ. ആ എന്തായാലും കടകളൊക്കെ അടച്ചു. ഇനി പിന്നെ ഇവിടെ കുറേയേറെ കടകളുണ്ട് കേട്ടോ, കുറേയേറെ കടകളുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കടകൾ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഉദ്യമത്തിന് കയറുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറിയേക്കാം, കുറേ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ചൈനീസ് എന്ന് പറഞ്ഞാൽ പക്ക ചൈനീസാണ് കേട്ടോ. എനിക്ക് തോന്നണേ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം പക്ക ചൈനീസ് ഫുഡാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെനു കിട്ടിയത് മെനു നോക്കി കഴിഞ്ഞപ്പോഴേ കണ്ണു തള്ളിപ്പോയി കേട്ടോ, വേറൊന്നുമല്ല. കാരണം ചൈനീസിൽ കുറേ എഴുതിയ മെനു എല്ലാം ചൈനീസിലാണ്, ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ചൈനീസ് ഭാഷയിലൊക്കെ ആദ്യമായിട്ടൊരു മെനു നമ്മുടെ കയ്യിൽ നിലപ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഒരു സംഭവമൊക്കെ ചില ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ നമുക്കതിനൊരു സെറ്റപ്പ് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് കഴിക്കേണ്ടത്. എനിക്ക് തോന്നിയത് നമ്മുടെ ഈ മുളയില്ലേ, അതിൻ്റെ ടൈപ്പ് ഒരു സംഭവമാണ്, പ്ലാസ്റ്റിക് അല്ല സാധനം, നമ്മുടെ ഒറിജിനലൊരു മുള തന്നെയാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ടുള്ള പരിപാടി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഫുഡ് വന്നു കഴിയുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ നിൽക്കുന്നത്, കാരണം നല്ല അടിപൊളി സെറ്റപ്പാന്നൊക്കെ പറഞ്ഞാണ് അവരെ അയക്കാനൗസ് ചെയ്തൊക്കെയാണ് കയറ്റിയിരിക്കുന്നത്. മോമി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. എന്തായാലും വന്നു കഴിയാൻ പറയാം അവരുടെ ഒരു അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും നോക്കട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു, നീ പറഞ്ഞായിരുന്നു, അതല്ലായിരിക്കും. നിനക്ക് മണത്ത് നോക്കി അറിയാതെ എന്നാ മീറ്റ് ആണ് കഴിച്ചു നോക്ക്. പാർക്കിംഗ് ചാർജ് എത്ര? 20 മണിക്കൂർ. 20 പൗണ്ടോ? ഞാൻ ഓർഡർ ചെയ്ത ഫുഡായിരുന്നു കേട്ടോ റീനു എടുത്ത് കഴിച്ചത്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ ഒരു KFC പോലെയൊക്കെ തന്നെയാണ് കേട്ടോ, അതിൻ്റെ ആ മീറ്റ് ഇങ്ങനെ ആ KFCയുടെ ഒരു സെറ്റപ്പിലാക്കി തന്നേക്കുന്നു. എന്തായാലും നല്ല അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം വന്നു. പക്ക ചൈനീസ് നൂഡിൽസ്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതൊരു മസാലയില്ല, ഒന്നുമില്ല, ഒരു കേസ് കിട്ടുമില്ല. ടേസ്റ്റ് ആയിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി കിട്ടിയേക്കുന്നത് ഏകദേശം 2 മണിക്കൂറത്തേക്കാണ് വണ്ടി കിട്ടിയേക്കുന്നത്. 2 മണിക്കൂറിന് 20 പൗണ്ടാണ് കേട്ടോ. ബോംബെ അവിടെ തന്നെ, അവിടെ തന്നെ 2 മണിക്കൂറത്തേക്ക് 20 പൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കയറിയത്. പക്ഷേ പോകുന്ന വഴിക്ക് നമുക്ക് ആ എന്താ പറയുക, ബോംബെ ഫുഡ് കിട്ടുന്ന ആ ഒരു കടയുണ്ടല്ലോ, അവിടെ ഒന്ന് കയറിയാൽ കൊള്ളാം എന്നുണ്ട്. സാഹചര്യം ഒക്കുവാണെങ്കിൽ കയറണം. എന്തായാലും ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ചൈനീസ് ഫുഡൊക്കെ ആയതുകൊണ്ട് അത് പക്ക ചൈനീസ് ഫുഡാണ് കേട്ടോ. അപ്പം അവിടുത്തുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും എന്താ പറയുക, ഇന്ത്യൻ ഷോപ്പ്, അതായത് നമ്മൾ ആ വണ്ടികളൊക്കെ കാണിച്ചു തുടക്കത്തിൽ, വീഡിയോയുടെ തുടക്കത്തിൽ, അവിടെ തന്നെ നമ്മൾ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ അത് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത്, നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടേക്കുന്നത്. ഇപ്പോൾ അവിടെ വന്നിട്ട് എന്താ പറയുക, വയറ് നിറഞ്ഞു, കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം, കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും നമ്മുടെ ആ നോർത്ത് ഇന്ത്യൻ ഫുഡ്, ആ മിസ്റ്റർ ബോംബെ എന്ന് നമ്മൾ ടൈറ്റിൽ കണ്ട ആ ഒരു വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ക്ലോസ് ചെയ്തു കേട്ടോ. ക്ലോസിങ് ടൈമായി. എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ ഫുഡും ഒക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന, അവിടുന്ന്
സത്യം പറഞ്ഞാൽ പഴയ സ്ഥലത്ത് നമ്മുടെ നൂഡിൽസ് അവിടെ നിന്ന് കഴിച്ച് ഓൾഡി വയറെന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. പക്ഷേ എന്നാ പറയുന്നത്, വയറും നിറഞ്ഞാലും കഴിക്കാം എന്നുള്ള രീതി പോകുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പ് അടച്ചു പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിൻറ്റേജ് മോഡൽ വണ്ടിയൊക്കെ അവരെടുത്തിട്ട് ആ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു രീതിയിലോട്ട് അവർ കൺവേർട്ട് ചെയ്തു. അപ്പം മാത്രമല്ല, എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടൂറിസ്റ്റുകളെയും ടൂറിസ്റ്റുകളെ മാത്രമല്ല സ്വദേശികളെയാണെങ്കിൽ പോലും നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നി. കാരണം നമുക്ക് ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു എന്താ പറയുക, ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും അത് ഇത്രയും അതിമനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്ത് നമുക്കതൊരു എന്താ പറയുക, ചെറിയൊരു ബിസിനസ് സംരംഭമൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു. ആ വണ്ടി കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ആ വണ്ടിനെ കണ്ടില്ല, പല പെയിൻറ്റുകളൊക്കെ അടിച്ച് റിമ്മിന് പല വേറൊരു പെയിൻറ്റ്, ബോഡിക്ക് വേറൊരു പെയിൻറ്റ്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അട്രാക്ഷനാണ് അത് കാണാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നാലഞ്ച് വണ്ടി കിടപ്പുണ്ട് കേട്ടോ, നാലഞ്ച് വണ്ടിക്കും പല കളറാണ്. എന്തായാലും വളരെ മനോഹരം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റീനുവിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം അവളെ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വിലക്കുറവിൽ ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും എടുക്കാമെന്നുള്ളൊരു കണക്കൂട്ടാണ്, നമുക്കൊരു കണ്ടൻറ്റും ആവുമല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കതൊരു ഉപകാരമില്ലാത്ത രീതിയായിപ്പോയി. കാരണം മഴ പെയ്തു, മഴയൊക്കെ പെയ്തുകൊണ്ടാണ് കേട്ടോ അവർ നേരത്തെ ഷോപ്പ് അടച്ചു. കാരണം എൻ്റെ തൊട്ടിപ്പുറത്തെ കടക്കാർ പറഞ്ഞായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് അവർ നേരത്തെ അടച്ചതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം തിരിച്ചു പോവുകയാണ്. നമുക്ക് ഏകദേശം ടൈമായി. കാരണം നമുക്ക് രണ്ട് മണി, ഞാൻ പറഞ്ഞില്ല രണ്ട് മണിക്കൂറത്തേക്കേ ഉള്ളൂ പാർക്കിങ് അത് 20 പോകേണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പിന്നെ നമുക്ക് വീണ്ടും 20 മുടക്കേണ്ടി വരും. അതുകൊണ്ട് നൈസായിട്ട് പോയേക്കുവാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളതേ ആ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പം വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളെ കാണാൻ പോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇതുകൊണ്ട് ഇത് നല്ല അടിപൊളി വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു മനോഹരമായിട്ട് തോന്നി. അതാണ് എൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു നല്ല അടിപൊളി ഒരു എപ്പിസോഡുമായിട്ട് എന്താ പറയുക, അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.